നാല് സംസ്ഥാനങ്ങളിലെ വോട്ടെണ്ണൽ നാലാം റൗണ്ട് പിന്നിടുമ്പോൾ വ്യക്തമാകുന്നത് ഉത്തരേന്ത്യയിൽ ബിജെപിക്ക് അനുകൂലമായ ഒരു തരംഗം രൂപപ്പെട്ടിരിക്കുന്നു എന്നതുതന്നെയാണ്. ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസ് അനുകൂല തരംഗവും കർണാടകയ്ക്ക് പിന്നാലെ തെലങ്കാനയിലും വമ്പൻ വിജയത്തിലേക്ക് കോൺഗ്രസ് എത്തുന്നു. ബിജെപിക്ക് ദക്ഷിണേന്ത്യയിൽ ഇനി ഒന്നും ചെയ്യാനില്ല എന്ന സൂചന ഈ തെലങ്കാന ഫലം നൽകുന്നുണ്ട്. ബിജെപി പണിയെടുത്തതിൻ്റെ 0.5% പോലും അവർക്ക് തെലങ്കാനയിൽ നിന്ന് റിസൾട്ട് കിട്ടുന്നുമില്ല. ഭരണം കിട്ടുമെന്ന് വരെ ഒരു ഘട്ടത്തിൽ പ്രവചിച്ചിരുന്നതാണ്. പക്ഷേ ഉത്തരേന്ത്യയിലേക്ക് നോക്കുമ്പോൾ ഇപ്പോൾ മധ്യപ്രദേശിൽ ഉണ്ടാകുന്ന വലിയ വിജയം, അത് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ്റെ ഭരണ മികവിനുള്ള അംഗീകാരമായി തന്നെയാണ് ബി ജെ പി നേതൃത്വം വിലയിരുത്തുന്നത്. മറ്റെല്ലാത്തിനെയും മറികടക്കുന്ന രീതിയിൽ ശിവരാജ് സിംഗ് ചൗഹാൻ അവസാന വർഷം പ്രഖ്യാപിച്ച ലാഡ്ലി ബെഹൻ യോജന, 21 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് 1000 രൂപ വീതം പ്രതിമാസം നൽകുന്ന പദ്ധതി അവരുടെ അക്കൗണ്ടിലേക്ക്, അത് രാജസ്ഥാനിലെ സ്ത്രീകൾക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഇമ്പാക്റ്റ് ചെറുതല്ല എന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നുണ്ട്. സ്ത്രീ വോട്ടർമാരുടെ വലിയ പിന്തുണ ഉറപ്പാക്കാൻ ശിവരാജ് സിംഗ് ചൗഹാൻ്റെ ആ നീക്കത്തിന് സാധിച്ചു. കോൺഗ്രസ് സ്ത്രീകൾക്ക് വേണ്ടി മുന്നോട്ട് വച്ച വാഗ്ദാനങ്ങളെയൊക്കെ മറികടക്കുന്ന തരത്തിൽ ശിവരാജ് സിംഗ് ചൗഹാൻ ഈ പൈസ നൽകി തുടങ്ങി ജനങ്ങൾക്ക്. അത് അവരിൽ ഉണ്ടാക്കിയിരിക്കുന്ന സ്വാധീനം ചെറുതല്ല എന്ന് മധ്യപ്രദേശിലെ ഈ ബി ജെ പിയുടെ വലിയ മുന്നേറ്റം തെളിയിക്കുന്നുണ്ട്. രാജസ്ഥാനിലേക്ക് എത്തുമ്പോൾ കോൺഗ്രസ് പ്രതീക്ഷിച്ചിരുന്നത് അശോക് ഗെലോട്ടിൻ്റെ മികവിൽ അധികാരം നിലനിർത്താം എന്നാണ്. ഒരു നെക്ക് ടു നെക്ക് പോരാട്ടമാണെങ്കിലും 90-ൽ അധികം സീറ്റുകൾ നേടി സ്വതന്ത്രരെ കൂടി കൂട്ടുപിടിച്ച് സർക്കാർ ഉണ്ടാക്കാമെന്ന കണക്കുകൂട്ടലായിരുന്നു. പക്ഷേ ആ നിലയിലല്ല കാര്യങ്ങൾ പോകുന്നത്. ഒരു നേരിയ മാർജിൻ ഇപ്പോഴും ബി ജെ പിക്ക് അനുകൂലമായി അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ബി ജെ പി രാജസ്ഥാനിലും അധികാരത്തിലേക്ക് തിരിച്ചെത്തും. രാജസ്ഥാൻ്റെ പതിവ് തെറ്റിക്കാതെ രാജസ്ഥാൻ ബി ജെ പിക്ക് അനുകൂലമായി വിധി എഴുതുന്നു, ഒന്നട വിട്ട് കോൺഗ്രസും ബി ജെ പിയും എന്നുള്ള രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു എന്നുറപ്പാകുന്നു. ഛത്തീസ്ഗഡ് അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ശരിക്കും ഒരു എക്സിറ്റ് പോളുകളും പ്രീ പോൾ സർവേകളും പ്രവചിക്കാത്ത തരത്തിൽ ബി ജെ പിയുടെ ഒരു മുന്നേറ്റം. ഇടയ്ക്ക് ഛത്തീസ്ഗഡിലെ 2ാം ഘട്ട തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മൾ ചൂണ്ടിക്കാട്ടിയിരുന്നു 2ാം ഘട്ടത്തിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന്. 1ാം ഘട്ടം കഴിഞ്ഞതിന് പിന്നാലെ കോൺഗ്രസിലുണ്ടായ വലിയ ആലസ്യം, നഗരമേഖലകളിൽ ബി ജെ പി 2ാം ഘട്ടത്തിൽ ഉണ്ടാക്കിയെടുത്ത വലിയ സ്വാധീനം, അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് തിരിച്ചടിയായേക്കുമെന്ന സൂചനയുണ്ടായിരുന്നു. അത് ശരിവയ്ക്കുന്ന തരത്തിൽ ഛത്തീസ്ഗഡിലെയും ഈ ആദ്യ 5 റൗണ്ടുകളിലെ വോട്ടെണ്ണൽ പുരോഗമിച്ചു കഴിയുമ്പോൾ ബോധ്യപ്പെടുന്ന കാര്യമാണ്. അതായത് ഛത്തീസ്ഗഡിലും ഒരു അട്ടിമറിക്കുള്ള സാധ്യത അല്ലെങ്കിൽ ഒരു തൂക്കുസഭയ്ക്കുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ടോ എന്ന സംശയം ജനിപ്പിക്കുന്ന തരത്തിൽ അവിടെ നിന്നുള്ള വിധിയെഴുത്തുമുണ്ടാകുന്നു. ചുരുക്കത്തിൽ ഈ മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് ഈ മൂന്നിടങ്ങളും ബി ജെ പിക്ക് അനുകൂലമായൊരു വികാരം പ്രകടമാണ്. ആ വികാരം മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഈ മോദി ഫാക്ടർ ഉത്തരേന്ത്യയിൽ ഇല്ലാതായി തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞ ഇടത്തു നിന്ന് മോദിയുടെ ഒരു വിജയമായി ബി ജെ പി ഉറപ്പായും വ്യാഖ്യാനിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം മോദിയാണ് അവരുടെ തുറുപ്പചീട്ട്. ഈ മൂന്നിടങ്ങളിലും മോദിയുടെ ക്യാമ്പയിൻ തന്നെയായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ആയുധം. ഇപ്പോൾ വസുന്ധര രാജയെയും ശിവരാജ് സിംഗ് ചൗഹാനെയും രമൺ സിംഗിനെയും ഒക്കെ ചവിട്ടിത്താഴ്ത്തണം എന്ന ലക്ഷ്യത്തോടുകൂടി ബി ജെ പി പകരക്കാരെയൊക്കെ അവിടെ കൊണ്ടുവന്നിരുന്നുവെങ്കിലും ഈ മൂന്നിടങ്ങളിലും ഈ മൂന്ന് നേതാക്കന്മാരുടെയും സ്വാധീനത്തോടൊപ്പം നരേന്ദ്രമോദി ഫാക്ടർ കൂടി കൃത്യമായി പ്രതിഫലിക്കുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം തള്ളിക്കളയാനാകില്ല. കോൺഗ്രസ് പുനർവിചിന്തനം നടത്തേണ്ടുന്ന ഘട്ടം തന്നെ. ഉത്തരേന്ത്യയിൽ ബി ജെ പിയുടെ ഹിന്ദുത്വ പരീക്ഷണങ്ങൾക്ക് മോദി ഫാക്ടറിന് ഏതു തരത്തിൽ ഇളക്കം തട്ടിക്കാൻ സാധിക്കുമെന്ന് കോൺഗ്രസ് തലപുകഞ്ഞ് ആലോചിച്ചേ മതിയാകൂ. അതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന സൂചന. ദക്ഷിണേന്ത്യയിൽ അക്കാര്യം ക്ലിയറാണ്. ഇനി ബി ജെ പിക്ക് ഇവിടേക്കൊരു വലിയ എൻട്രിക്കുള്ള സാധ്യതകൾ ദക്ഷിണേന്ത്യ അടച്ചിടുന്നുണ്ട്. പക്ഷേ ഉത്തരേന്ത്യയിൽ അങ്ങനെ സംഭവിക്കുന്നില്ല. ബി ജെ പിയുടെ ഹിന്ദുത്വ പരീക്ഷണത്തിൻ്റെ പുതിയ ശാലകളായി രാജസ്ഥാനെയും മധ്യപ്രദേശിനെയും അവർക്ക് നന്നായി മാറ്റിയെടുക്കാൻ സാധിച്ചു. നരേന്ദ്രമോദിയുടെ ഹിന്ദുത്വ അനുകൂല പ്രസംഗങ്ങൾ, അദ്ദേഹം പിന്നോക്കക്കാർക്ക് വേണ്ടി നിലകൊള്ളുന്നയാളാണ് എന്ന സൂചന, അതൊക്കെ ജനങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടാക്കിയിട്ടുണ്ട് എന്ന് ഇപ്പോൾ ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യുമ്പോൾ ബോധ്യപ്പെടുന്നുണ്ട്. കോൺഗ്രസ്സാണ് ചിന്തിക്കേണ്ടത്. ഇപ്പോൾ മധ്യപ്രദേശിൽ ഈ എക്സിറ്റ് പോൾ വന്നപ്പോൾ ഇന്ത്യ ടുഡേ മൈ ആക്സിസ് സർവേയിൽ സർദേശായി ചൂണ്ടിക്കാട്ടിയൊരു കാര്യമുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ചെറിയ പാർട്ടികളെയൊക്കെ അകറ്റി നിർത്തി ഒറ്റയ്ക്ക് തനിപ്പിടി പിടിച്ച് കളയാമെന്ന ചിന്ത കോൺഗ്രസ്സിൽ ഉണ്ടായതുണ്ടാക്കിയ അപകടം, അതുതന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രകടമാകുന്നത്. ഒറ്റക്കെട്ടായി നിന്നില്ലെങ്കിൽ പ്രതിപക്ഷത്തിന് ബി ജെ പിയെ കീഴടക്കാനാകില്ല എന്ന സൂചന.
തിരഞ്ഞെടുപ്പിനെ ഗൗരവമായി കാണുന്ന മലയാളികളൊന്നും അത്ര പെട്ടെന്ന് മറന്നുപോകാനിടയില്ലാത്ത ഒരു പേരാണ് റാഷിദ് സി പി. കോഴിക്കോടുകാരനായ റാഷിദ് തിരഞ്ഞെടുപ്പ് പ്രവചനത്തിൻ്റെ കാര്യത്തിൽ 100% കൃത്യത പുലർത്തി. മലയാളികൾക്കിടയിൽ പ്രവചന സിംഹം എന്ന വിളിപ്പേരുള്ള കക്ഷിയാണ് റാഷിദ്. ഈ 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും പ്രവചനങ്ങൾ നടത്തിയിരിക്കുന്നു. തെലങ്കാന, രാജസ്ഥാൻ, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളുടെ വിധിയെഴുത്ത് എന്താകുമെന്നാണ് റാഷിദ് പ്രവചിച്ചിരിക്കുന്നത്. റാഷിദിന് എന്താ കൊമ്പുണ്ടോ എന്ന് ചോദിക്കാൻ വരട്ടെ. 2020 ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ്, 2021 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ്, 2023 കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിനുശേഷം പുതുപ്പള്ളിയിലെ ഉപതെരഞ്ഞെടുപ്പ്. ഇതിലെല്ലാം കൃതകൃത്യതയോടെ പ്രവചനം നടത്തിയ ആളാണ്. തെലങ്കാനയിൽ റാഷിദ് നടത്തുന്ന പ്രവചനം 63 മുതൽ 72 വരെ സീറ്റ് കോൺഗ്രസ് നേടുമെന്നാണ്. 40 മുതൽ 44.5% വരെ വോട്ട്. BRSന് 39 മുതൽ 48 വരെ സീറ്റ്, 34 മുതൽ 38% വരെ വോട്ട്. AIMIMന് 6 മുതൽ 8 വരെ സീറ്റുകളും BJPക്ക് 3 മുതൽ 7 വരെ സീറ്റുകളുമാണ് പ്രവചിക്കുന്നത്. രാജസ്ഥാനിലേക്ക് വന്നാൽ BJPക്ക് 119 മുതൽ 131 വരെ സീറ്റ്, 41% മുതൽ 45.5% വരെ വോട്ട്. കോൺഗ്രസ്സിന് 59 മുതൽ 70 വരെ സീറ്റുകൾ മാത്രമേ പ്രവചിക്കുന്നുള്ളൂ, 34 മുതൽ 39% വരെ വോട്ട്. വോട്ട് വ്യത്യാസം വളരെ വലുതാണ്. മറ്റുള്ളവർക്ക് അവിടെ 11 മുതൽ 18 വരെ സീറ്റുകൾ ലഭിക്കുമെന്നും റാഷിദ് തൻ്റെ നിഗമനമായി മുന്നോട്ട് വയ്ക്കുന്നു. മധ്യപ്രദേശിൽ, മധ്യപ്രദേശിൻ്റെ കാര്യം ഏറ്റവും ഒടുവിലാണ് റാഷിദ് കുറിച്ചിടുന്നത്. കാരണം രാജസ്ഥാനും തെലങ്കാനയും ഒരുമിച്ചിട്ടു. മധ്യപ്രദേശ് കുറേ കൂടി കഴിഞ്ഞതിന് ശേഷമാണ്, കുറേ കൂടി ആലോചനകൾക്ക് ശേഷമാണ് റാഷിദ് തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കൂടി പങ്കുവയ്ക്കുന്നത്. അത് ആ സംഖ്യ പറയുന്നതിനോടൊപ്പം ഇപ്പോൾ BJPക്ക് 124 മുതൽ 139 വരെ സീറ്റ്, 41% മുതൽ 45% വരെ. കോൺഗ്രസ്സിന് 89 മുതൽ 108 വരെ സീറ്റ്, 37 മുതൽ 40% വരെ. മറ്റുള്ളവർക്ക് 3 മുതൽ 6 വരെ. ഇപ്പോൾ ആക്സിസ് മൈൻഡിയും ടുഡേയ്സ് ചാണക്യയും ഒക്കെ ചൂണ്ടിക്കാട്ടുന്നത് പോലെ ഒരു വലിയ വ്യത്യാസത്തിൽ BJP ജയിക്കും അവിടെ എന്നുള്ളതാണ് റാഷിദ് ചൂണ്ടിക്കാട്ടുന്നത്. ഈ മധ്യപ്രദേശിൻ്റെ കാര്യത്തിൽ റാഷിദ് കുറിച്ചിടുന്ന കാര്യങ്ങൾ കൂടി നാം മനസ്സിലാക്കണം. മതം കൊടികുത്തി വാഴുന്ന ഇടങ്ങളിൽ ജനവിധി എങ്ങോട്ടും തിരിയാം. എല്ലാവിധ രാഷ്ട്രീയ വിഷയങ്ങളും അവസാന ലാപ്പിൽ മാറിയും നിൽക്കാം. അത്തരം ഇടങ്ങളിൽ ജനവിധി മുൻകൂട്ടി പ്രഡിക്റ്റ് ചെയ്യുക എന്നത് അങ്ങേയറ്റം ദുർഘടവുമാണ്. അതുതന്നെയാണ് ഇന്നലെ വന്ന പല എക്സിറ്റ് പോളുകളിലും വലിയ രീതിയിൽ വൈരുദ്ധ്യത്തിനുള്ള പ്രധാന കാരണവും എന്ന് പറഞ്ഞാണ് മധ്യപ്രദേശിൻ്റെ ഫലം ഇങ്ങനെയാകും എന്ന് റാഷിദ് പ്രവചിക്കുന്നത്. അപ്പോൾ മധ്യപ്രദേശിലും രാജസ്ഥാനിലും BJPയുടെ വലിയ വിജയമാണ് റാഷിദ് പ്രവചിക്കുന്നത്. തെലങ്കാനയിൽ കോൺഗ്രസിൻ്റെ വലിയ വിജയവും. വീണ്ടും പറയുന്നു, റാഷിദിൻ്റെ നിഗമനങ്ങളിലൂടെ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള വിവിധ അവലോകനങ്ങൾ വിലയിരുത്തി, പൊളിറ്റിക്കൽ ട്രെൻഡുകൾ വിലയിരുത്തി, ഇപ്പോൾ ഒടുവിൽ പുറത്തു വന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ, അതിൻ്റെ അവലോകനങ്ങൾ വിലയിരുത്തി ഒക്കെ അദ്ദേഹം എത്തിച്ചേരുന്ന നിഗമനങ്ങളാണ്.